ഹലോ വീട്ടുകാരെ എല്ലാവർക്കും വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ എർലി പ്രഗ്നൻസി സ്റ്റേജിൽ തന്നെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എല്ലാ പ്രഗ്നൻസി ലക്ഷണങ്ങളും എല്ലാ സ്ത്രീകൾക്കും കണ്ടു തുടങ്ങുന്നത് അവരുടെ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ആറ് മുതൽ പന്ത്രണ്ട് ദിവസത്തിനകത്തായിരിക്കും ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഒരു നയൻ ടു ഒരു ഒമ്പതിനും പത്തിനും ഇടയ്ക്കായിരിക്കും ഒരു അതായത് ഒമ്പതാമത്തെ ദിവസത്തിനും പത്താമത്തെ ദിവസത്തിനും ഇടയ്ക്കായിരിക്കും നമുക്ക് ഓവുലേഷൻ സോറി ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത് അതിനുശേഷമായിരിക്കും എല്ലാ സ്ത്രീകൾക്കും പ്രഗ്നൻസിയുടെ നാട്ടിലുള്ള ലക്ഷണങ്ങൾ കണ്ടുവരുന്നത് അതിനുശേഷം പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകാനായിട്ട് കാരണം നമ്മുടെ ഹെച്ച്ഇടി ഹോർമോൺ നമ്മളുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ആവുന്നതും അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ ലെവൽ നമ്മളുടെ ശരീരത്തിൽ കൂടുന്നതും ഈ ഒരു സമയത്താണ് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണും അതുപോലെ തന്നെ ഹെച്ച് ഇ ഹോർമോണുമാണ് നിങ്ങളിൽ ഏറെക്കുറെ പ്രഗ്നൻസി ലക്ഷണങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അപ്പോൾ അതിന് മുൻപായിട്ട് ഒരു സ്ത്രീകളിലും പ്രഗ്നൻസിയുടെ താട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവില്ല എപ്പോഴും അത് കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾക്ക് പ്രഗ്നൻസിയുടെ താട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവുന്നത് നിങ്ങൾ ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സമയത്ത് ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിനകം തന്നെ ഓവുലേഷൻ അടുത്തിട്ടുണ്ടെങ്കിൽ അണ്ടം പുറത്തേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഒരു മണിക്കൂറിനകം തന്നെ നിങ്ങളിൽ ഫെർട്ടിലൈസേഷൻ നടക്കും ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ബീജ ബീജസങ്കലനമാണ് അണ്ടവും ബീജവും കൂട്ടിമുട്ടുന്ന ആ ഒരു പ്രവർത്തനം ഒരുപാട് പേര് ഓവുലേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം ജയിച്ചിപ്പോ ഡിസ്ചാർജ് വരുന്നുണ്ട് വേദന വരുന്നുണ്ട് പ്രഗ്നൻസിയുടെ ലക്ഷണമാണോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഒരാൾക്കും ഓവുലേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ദിവസം പ്രഗ്നൻസിയുടെ നാട്ടിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാവില്ല ഹാർഡ്ലി നമ്മൾ ഒരു ടോറ് ഡേസ് എങ്കിലും വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രെഗ്നൻസിയുടെതായിട്ടുള്ള ലക്ഷണങ്ങൾ കാണുകയുള്ളൂ ഒരു ലക്ഷണവും ഇല്ലാതെ ജസ്റ്റ് പീരീഡ് ആയതുകൊണ്ട് മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കാണിട്ട് കിട്ടിയിട്ടുള്ളവരുടെ ഒരുപാട് പേരുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമുക്ക് പ്രഗ്നൻസിയുടെ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പോസിറ്റീവ് ആകാൻ സാധിക്കൂ എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഏറെക്കുറെ ഒരുപാട് പേർക്ക് ഉണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഈ ഒരു ലക്ഷണം ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ പീരീഡ് മിസ്സാകുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി കേട്ടോ സാധാരണയായിട്ട് പല സ്ത്രീകളും കിടക്കുന്നത് ഡിഫറന്റ് ആയിട്ടുള്ള സ്റ്റൈലിലായിരിക്കും ചിലവർ നേരെ കിടക്കും ചിലർ ചരിഞ്ഞ ലെഫ്റ്റ് സൈഡിലോട്ടോ റൈറ്റ് സൈഡിലോട്ടോ ചരിഞ്ഞു കിടക്കും ചിലർ ഇങ്ങനെ ഇങ്ങനെ ഉരുണ്ട് ഉരുണ്ട് ഉരുണ്ടുരുണ്ടിടക്കുന്നവരുണ്ടാകും ചിലവർ കമിഴ്ന്ന് കിടക്കുന്നവരുണ്ടാകും ഈ പ്രഗ്നൻസി ലക്ഷണം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നത് കമിഴ്ന്ന് കിടക്കുന്ന സ്ത്രീകളിലാണ് കമിഴ്ന്ന് കിടക്കുന്ന സ്ത്രീകളില് നമ്മൾ എപ്പോഴും നമ്മുടെ സ്റ്റൊമക്കിലായിരിക്കും നമ്മൾ കമന്നിട്ട് നമ്മൾ ആ കമന്ന് ആ ഒരു പ്രഷർ വരുന്നത് നമ്മുടെ സ്റ്റൊമക്കിലും അതുപോലെ നമ്മുടെ നെഞ്ചിലും ഒരു പ്രഷർ കൂടുതലായിട്ടും അനുഭവപ്പെടുന്നത് നോർമലായിട്ട് നമ്മളിപ്പോൾ കമഴ്ന്നു കിടക്കുന്ന കമിഴ്ന്ന് കിടക്കാനായിട്ട് ഇഷ്ടമുള്ള ഒരു സ്ത്രീകൾ കമിഴ്ന്ന് കടന്നാലേ ഉറങ്ങുകയുള്ളൂ അങ്ങനെയുള്ളവർക്ക് തിങ്കിങ് ഉള്ള സ്ത്രീകൾ ഉണ്ടാകും അങ്ങനെയുള്ള സ്ത്രീകൾക്ക് നോർമലി അവരിപ്പോ ജനിച്ചിട്ട് ഇത്രയും നാൾ വരെ കമിഴ്ന്ന് കിടക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നാൽ നേരെ മറിച്ച് പ്രഗ്നന്റ് ആകുമ്പോഴേക്കും നമ്മളുടെ ആ ഒരു ഏർലി പ്രെഗ്നൻസിയുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ കമഴ്ന്ന് കിടക്കുമ്പോഴേക്കും നിങ്ങൾ പ്രെഗ്നന്റ് ആകുന്നുണ്ടെങ്കിൽ പ്രഗ്നൻസി സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് കമിഴ്ന്ന് കിടക്കുമ്പോൾ ഒരു റിട്ടേൺ

ആ ഒരു ഇറിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നു നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്യുന്ന ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ കമിഴ്ന്ന് കിടക്കുന്നത് എന്നാൽ ആ സമയത്ത് നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞതിന് ശേഷം കമിഴ്ന്ന് കിടക്കുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും കാരണം ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ബ്രീത്തിംഗ് പ്രോസസ്സ് കുറെ കൂടി ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത് കുറേ കൂടി എഫക്റ്റീവ് ആയിട്ടാണ് ആ ബ്രീത്തിങ് പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് കാരണം കുഞ്ഞിനും അമ്മയ്ക്കും ഒരുപോലെ തന്നെ ആ ഒരു ഓക്സിജൻ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രീത്തിംഗ് പ്രോസസ്സ് നമ്മുടെ നോർമലി നടക്കുന്നതിനേക്കാളും വളരെയധികം എഫക്റ്റീവ് ആയിട്ട് ആവശ്യം സമയത്ത് നടക്കണം ഇനി ഒരു ബ്രീത്തിങ് പ്രോസസിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ബ്രീത്തിങ് കുഞ്ഞിന് കിട്ടുന്ന ശ്വാസത്തിലെ വ്യത്യാസം കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിന്റെ ഗ്രോത്തിനും ഡെവലപ്മെന്റും ഒരുപാട് ബാധിക്കും നമ്മൾ കവിഴ്ന്ന് കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുമ്പോഴേക്കും നമ്മുടെ നെഞ്ചടഞ്ഞാണ് നമ്മൾ കിടക്കുന്നത് നെഞ്ചടഞ്ഞെന്ന് പറയുന്നത് നോർമലായിട്ട് അങ്ങോട്ട് ഫുൾ ആയിട്ട് അങ്ങനെ അടഞ്ഞല്ല നമ്മൾ കിടക്കുന്നത് പക്ഷേ നമ്മുടെ ആ നെഞ്ചിന്റെ ഭാഗത്ത് അതുപോലെ തന്നെ വയറിന്റെ ഭാഗത്ത് ഒരു പ്രഷറ് നമ്മളൊന്ന് കൊടുത്തിട്ടാണ് നമ്മൾ കവിഴ്ന്ന് കിടക്കുന്നത് ഈ ഒരു പ്രഷർ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഏർലി സ്റ്റേജിൽ അതായത് ഇംപ്ലാന്റേഷൻ നടന്നിട്ടുള്ള ആ ഒരു സ്റ്റേജിലൊക്കെ തന്നെ കുഞ്ഞിൻ്റെ ആ ഒരു ഗ്രോത്തിനും ഡെവലപ്മെന്റൊക്കെ ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ടൈം പീരീഡ് ആണത് ആ ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള ഒരു ഓക്സിജൻ സപ്ലൈ നമ്മുടെ കുഞ്ഞിന് കിട്ടിയിട്ടില്ല എങ്കിൽ അത് കുഞ്ഞിന്റെ ഗ്രോത്തിന്റെ ഡെവലപ്മെന്റിന് ഒരുപാട് ും അപ്പോ നിങ്ങളിൽ ആ ഒരു സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഓവുലേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നിങ്ങൾക്ക് വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാനായിട്ട് പ്രശ്നം ഉണ്ടാകുന്നു നിങ്ങൾക്ക് വയറിന്റെ അവഭാഗത്ത് ഒരു ചെറിയൊരു സെൻസേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കല്ലപ്പ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി ആയതിന്റെ ലക്ഷണം കൂടിയായിരിക്കും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് വന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമിഴ്ന്ന് കിടക്കുന്നത് ഫുൾ ആയിട്ട് അങ്ങനെ ഒഴിവാക്കണം കാരണം കൂടുതലായിട്ട് നമ്മൾ അങ്ങനെ കമിഴ്ന്ന് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു തുടക്കം ഈ ഒരു ശ്വാസം എടുക്കാനായിട്ട് ബുദ്ധിമുട്ട് ആയി ബുദ്ധിമുട്ടായി കഴിഞ്ഞാൽ അത് ഒരുപാട് നാളുകളായിട്ട് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവരിലൊക്കെ ആ ഒരു ശ്വാസാശ്വാസം നമുക്ക് ജസ്റ്റ് ഒരു ഡിഫിക്കൽട്ടീസ് നമുക്ക് ഫീൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുഞ്ഞിന്റെ ഗ്രോത്തിനെ ഡെവലപ്മെന്റിനൊക്കെ ഒരുപാട് ബാധിക്കും അപ്പോൾ ആ ഒരു ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ കെയർ ചെയ്യാം കേട്ടോ ഏകദേശം ഒരു ഇംപ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് ഒരു സിക്സ്റ്റി ടു ട്വൽവ് ഡേയ്സിന് ശേഷം സോറി ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു ഫീലിംഗ് അനുഭവപ്പെടുന്നത് കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് ഒരു ഡിഫിക്കൽട്ടീസ് നമ്മൾ കമിഴ്ന്ന് കിടക്കുന്ന സമയത്ത് നമ്മുടെ മുഖം നമ്മൾ ചരിച്ച് വെക്കുന്നത് ഏതെങ്കിലും ഒരു ലെഫ്റ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടായിരിക്കും പക്ഷേ നോർമൽ ആയിട്ടുള്ള ഒരു സെൻസേഷനിൽ നിന്ന് മാറിയിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു ബ്രീത്ത് എടുക്കാനായിട്ട് ഒരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്ത് കൊടുക്കും അങ്ങനെയുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡി ഒന്ന് കെയർ ചെയ്യുക കാരണം അത് പ്രഗ്നൻസി ആയതിന്റെ ഒരു ലക്ഷണം കൂടി ആയിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിലോ നമ്മൾ തമ്മിൽ ഓൾറെഡി ഒരു കോൺവെർസേഷൻ ഉണ്ടായിട്ടും അതിന്റെ അതിൻ്റെ ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടിയിട്ടില്ലെങ്കിലോ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്തു തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നവർ എത്രയാണോ നിങ്ങളുടെ കൃത്യം സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അതായത് ജനുവരിയിൽ നിങ്ങൾക്ക് ഒരു ഒന്നാം തീയതിയാണ് ബ്ലീഡിങ് വന്നതെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് രണ്ടാം തീയതിയാണ് ബ്ലീഡിങ് വരുന്നതെങ്കിൽ ജനുവരി ഒന്നിന് ഡേ വൺ ആയിട്ടെടുത്ത് ഫെബ്രുവരി രണ്ട് വരെ എത്ര ദിവസമുണ്ടോ അത് എന്നെ പറയുന്നതാണ് സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ ബ്ലീഡിങ് നടന്ന ദിവസം നിങ്ങൾ എടുത്താൽ മതിയാകും സ്പോട്ടിങ് നടന്ന ദിവസം അതായത് ചെറുതായിട്ടുള്ള ബ്രൗൺ ഡിസ്ചാർജോ ബ്രൗൺ കളറുള്ള സ്പോർട്ടിങ്ങോ വന്ന ദിവസം നിങ്ങൾ എടുക്കും ആവശ്യം ഇല്ലാട്ടോ അപ്പോ ഇതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക സൈക്കിൾ ലൈങ് ചോദിക്കുന്ന സമയത്ത് എന്നാണോ ഡേറ്റ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യാതിരിക്കുക അതായത് ചില ആളുകൾ ജനുവരി സിക്സ്റ്റീൻ ഫെബ്രുവരി ഫോർട്ടീൻ അങ്ങനെ പറയും അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ അപ്പോ ഉള്ളൂ വീഡിയോ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ